അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുന്ന സമയത്ത് അതിലെ ഒന്നാമത്തെ ആയത്ത് എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ സംബന്ധിച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാക്കി തന്നത് കാണാൻ കഴിയും. മുൻകാല പ്രവാചകന്മാരൊക്കെ ബിസ്മില്ലാഹി ഉപയോഗിച്ചിരുന്നു, ബിസ്മില്ലാഹി എന്നുള്ള പദം ഉപയോഗിച്ചിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചും സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചും അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അവരൊക്കെ ബിസ്മില്ലാ എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, إذا جاء أمرنا وفارت النور قل نحمل فيها من كل زوجين اثنين وأهلك إلا من سبق عليه القول ومن آمن ومن آمن وما آمن معه إلا قليل وقال اركبوا فيها بسم الله مجراها ومرساها إن ربي لغفور رحيم. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലുണ്ടാക്കിയതിനെ സംബന്ധിച്ചും തൻ്റെ പൊന്നുമോൻ ആ കപ്പലിൽ കയറാതെ വിശ്വാസികളോടുകൂടെ പോയ സംഭവമൊക്കെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. അവിടെ കപ്പലുണ്ടാക്കിയ ആ കപ്പല് പോകുവാൻ വേണ്ടി പറഞ്ഞിരുന്നത് ബിസ്മില്ലാഹ് എന്നായിരുന്നു. കപ്പലിൻ്റെ സ്റ്റാർട്ടിങ് അത് ബിസ്മില്ലാഹ് ആയിരുന്നു. വഖാല ഇർകബു ഫീഹ ബിസ്മില്ലാഹി മജ്രഹ വ മുർസാഹ, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും അതിൻ്റെ സ്റ്റോപ്പും ബിസ്മില്ലായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണുന്നു. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള ആ ഒരു പദത്തിൻ്റെ പ്രത്യേകത, ആ ഒരു വാക്യത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ആ ഒരു ആയത്തിൻ്റെ പ്രത്യേകത പഠിക്കുകയാണെങ്കിൽ ഒട്ടനവധി ഹദീസുകളിൽ നമുക്ക് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നതായി കാണാൻ കഴിയുന്നതാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇദ്ഹബ് ബികിതാബി ഹാദാ ഫഅൽഖിഹ് ഇലൈഹിം ثم تول عنهم فانظر ماذا يرجعون قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസ് രാജ്ഞിക്ക് അയച്ച ഒരു കത്തിൽ അവിടെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മാത്രമുള്ളതല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള ആ പദം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മുൻഗാമികളായ പല പ്രവാചകന്മാരെ സംബന്ധിച്ചും ചരിത്രത്തിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നു ബിസ്മില്ലാഹ് എന്നുള്ള പദം ഉപയോഗിച്ചതായി. മാത്രമല്ല ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള ആ ഒരു പദത്തിൻ്റെ പ്രത്യേകതകൾ, അത് നരകത്തെ തൊട്ട് കാക്കുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതിൽ 19 അക്ഷരങ്ങളാണ്. നരകത്തെ കാക്കുന്ന മലക്കുകൾ 19 എണ്ണമാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് പാരായണം ചെയ്യുകയാണെങ്കിൽ ആ നരകത്തെ കാക്കുന്ന മലക്കുകളെ തൊട്ട്, ആ നരകത്തെ തൊട്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന മഹാന്മാരായ പല ആളുകളും വിശദീകരിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിൽ കാണാം, വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ لواحة للبشر عليها 19. നരകത്തിൻ്റെ മുകളിൽ, അതല്ലെങ്കിൽ നരകത്തെ നിയന്ത്രിക്കുന്നത് 19 മലക്കുകളാകുന്നു എന്നാണ്. അതിനെ തൊട്ട് രക്ഷപ്പെടാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളത് എല്ലാ സമയത്തും പ്രധാനപ്പെട്ട സമയങ്ങളിലെല്ലാം
എന്തൊരു നല്ല കാര്യം ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം ഒരു മുസ്ലിമായ വ്യക്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പാരായണം ചെയ്യണമെന്ന് മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഹദീസുകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സുനൻ അബൂദാവൂദിൽ നമുക്ക് കാണാൻ കഴിയും, ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവരെ തൊട്ട് യഖൂൽ മഹാനവറുകൾ പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു, മൻ ഖാല ബിസ്മില്ലാഹി അല്ലദീ ലാ യദുർറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ആ ദിക്ര ഒരാൾ ചൊല്ലിയാൽ അതിൻ്റെ തുടക്കം ബിസ്മില്ലാഹ് എന്നുള്ളതാണ്. സലാസ മറാത്തിൻ മൂന്ന് പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ് ഒരാൾ രാത്രി ചൊല്ലിയാൽ സുബഹി വരെ അവനക്ക് പ്രശ്നങ്ങളൊന്നും ബലാഇകളൊന്നും പെട്ടെന്നുണ്ടാവുകയില്ല. വമൻ ഖാലഹ ഹീന യുസ്ബിഹു സലാസ മറാത്തിൻ ഒരാൾ സുബഹി സമയത്ത് ഈ ദിക്ർ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ ലം തുസിബുഹു ഫജ്അതു ബലാഇൻ ഹത്താ യുംസിയ വൈകുന്നേരം വരെ അവനക്ക് പ്രയാസങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. കാരണം ആ ഒരു ദിക്ർ തുടങ്ങുന്നത് ബിസ്മില്ലാഹി എന്നുള്ള ആ ഒരു വാക്യങ്ങളെ കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഒരുപാട് മഹത്വങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടും സഹാബികളെ തൊട്ടും അതുപോലെ മഹാന്മാരായ ആളുകളെ തൊട്ടും ഒരുപാട് വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസി സഖവി അൻ അസ്സഖഫി അന്നഹു ശക്ക ഇല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് എന്നവർ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു ദിവസം ഒരു പരാതി പറഞ്ഞു. എന്താ പരാതി? അദ്ദേഹം രോഗമുണ്ട് എന്നുള്ള ഒരു പരാതിയാണ് പറഞ്ഞത്. എന്താ? വജ്അഇ യജ്ദുഹു ഫീ ജസദിഹി, തൻ്റെ ശരീരത്തിൽ വലിയൊരു വേദനയുണ്ട്. മുന്തു അസ്ലമ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ തൻ്റെ ശരീരത്തിന് ചെറിയൊരു വേദനയുണ്ട്, വയറിൻ്റെ ഭാഗത്തൊരു വേദനയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലഅയദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ നിന്ന് എവിടെയാണോ വേദനയുള്ളത് അവിടെ നിന്റെ കൈവെക്കുക. അങ്ങനെ വഖുൽ ബിസ്മില്ലാഹ്, അങ്ങനെ നീ ബിസ്മില്ലാഹ് എന്ന് പറയുക. സലാസൻ, മൂന്ന് പ്രാവശ്യം. വഖുൽ സബ മറാത്തിൻ, ഏഴ് പ്രാവശ്യം നീ പറയുക. അഊദു ബില്ലാഹി വഖുദ്റത്തിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ എന്ന് പറയുന്ന ദിക്റും നീ പറയുക. അതുപോലെ തന്നെ ബിസ്മിയും പറയുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്ന്. ഇത് രോഗശമനത്തിനുള്ളതുമാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. അതുപോലെ തന്നെ ഷെയ്ത്താനെ തൊട്ട് കാവലാണ്, ഷെയ്ത്താനിൻ്റെ ഫിത്നകളെ തൊട്ട്, ഷെയ്ത്താൻ്റെ പ്രവർത്തനങ്ങളെ തൊട്ട് കാവലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. അൻ അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സത്ര മാ ബൈന അയുനിൽ ജിന്നി വ ഔറാതി ബനി ആദം, ഒരാൾ ബാത്റൂമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അവൻ്റെ ശരീരം ഷെയ്ത്താൻമാരെ കാണാതിരിക്കുവാൻ, ഷെയ്ത്താൻമാരുടെയും മനുഷ്യർക്കിടയിലുമുള്ള ഒരു മറയാക്കുവാനുള്ള ഒരു മാർഗം, ഐ യഖൂല ബിസ്മില്ലാ, അവൻ ബിസ്മില്ല പറയലാണ്, അതായത് ബാത്റൂമിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ആ ഒരു ദിക്ക് ബാത്റൂമിലേക്ക് കയറുവാനുള്ള ബിസ്മില്ലാഹി ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ് എന്ന് പറയുന്ന ആ ദിക്ക് ബിസ്മില്ലാഹ് എന്ന് തുടങ്ങിക്കൊണ്ടവൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷെയ്ത്താൻമാരുടെയും മനുഷ്യർക്കുമിടയിൽ അതൊരു മറയാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഇമാം തുർമുദി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. അതുപോലെ തന്നെ ഷെയ്ത്താനെ നമുക്ക് നമ്മുടെ നമ്മിലേക്ക് അടുപ്പിക്കാതിരിക്കുവാൻ വേണ്ടി ചെല്ലാനുള്ളതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഒരു ഹദീസ് കാണാം, അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കാണാം. അബിൽ മലീഹി അൻ റജുലിൻ ഖാല കുന്തു റദീഫൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബുൽ മലീഹ് എന്നവർ പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ബാക്കിലിരുന്ന് കൊണ്ട് ഞാൻ യാത്ര ചെയ്യുകയായിരുന്നു. ഫഅസറത്ത് ദാബത്തുഹു ഫഖുൽതു തഇസ ശൈത്താൻ, പെട്ടെന്ന് അവരുടെ വാഹനം, അവരുടെ ഒട്ടകം പെട്ടെന്നങ്ങോട്ട് ജർക്ക് ചെയ്യാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും ചലനം തുടങ്ങി, യാത്രയ്ക്ക് സുഗമമല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ
ഫഖുൽതു തഇസ ഷൈത്താൻ ഷൈത്താൻ നശിച്ചു പോട്ടെ എന്നുള്ള ആ ഒരു വാക്യം ഞാൻ പറഞ്ഞപ്പോൾ ഫഖാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറയ ലാ തഖുൽ തഇസ ഷൈത്താൻ അങ്ങനെയല്ല പറയേണ്ടത് ഫഇദാ ഖുൽ ഫഇദ ഫഇന്നക ഇദാ ഖുൽത ദാലിക് അങ്ങനെയാണ് നീ പറഞ്ഞതെങ്കിൽ താളം ഷെയ്ത്താൻ അത് കൂടുതലായി നമ്മിലേക്ക് വരികയാണ് ചെയ്യുക. ഷെയ്ത്താൻ വലിയ വലിയ രൂപത്തിൽ നമ്മിലേക്ക് പ്രതിരോധിക്കുവാൻ വേണ്ടി വരും. ഹത്തായക്കൂന മിസ്ലൽ ബൈത്ത് അത് വലിയ ഒരു വീട് പോലെ ഷെയ്ത്താൻ വളരും. വയഖൂല ബിഖുവത്തി വലാക്കിൻ ഖുൽ ബിസ്മില്ലാ നീ പറയേണ്ടത് ബിസ്മില്ലാ എന്നാണ് നീ പറയേണ്ടത്. ഫഇന്നക ഇദാ ഖുൽത ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷെയ്ത്താനെ നീ എതിർക്കുന്നതെങ്കിൽ തസാഗറ ഹത്താ യകൂന മിസ്ലു ദുബാബ് ആ ഷെയ്ത്താൻ ചെറുതായി പോകുമെന്ന് മാത്രമല്ല അതൊരു ഈച്ചയെപ്പോലെയാകുന്നതാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം അബൂദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇങ്ങനെ എത്രയെത്ര ഹദീസുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി തരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് മഹാന്മാരായ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. കതബ ഖൈസറു മലിക്കു റോം ഇലാ ഉമറ റളിയല്ലാഹു അൻഹു റോമൻ ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്ന ഖൈസർ ചക്രവർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു കത്തെഴുതി. എന്തായിരുന്നു കത്ത്? അന്നബി സുദാ അല്ലാ യസ്കുനു ഫബ്അസ്ലി ദവാ അൻ എനിക്ക് ശക്തമായ തലവേദനയുണ്ടാകുന്നു. ആരാണ് അയക്കുന്നത്? ഖൈസർ ചക്രവർത്തിയാണ് അയക്കുന്നത് കത്ത്. എനിക്ക് ശക്തമായ തലവേദനയുണ്ടാകുന്നു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്കൊരു മരുന്ന് കൊടുത്തയക്കണം. ഫബ്അസ്ലി ഇലയ്യ ദവാ അൻ ഇൻ കാന ഇൻദക് ഫഇന്നൽ അത്ബാ അജസു അനിൽ മുആലജ എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ ഈ ഒരു ചികിത്സയെ തൊട്ടവർക്ക് പ്രയാസമാണ്, അവരെന്ത് ചികിത്സിച്ചിട്ടും ഇത് മാറുന്നില്ല. ഫബഅസ ഇലൈഹി ഉമറു ഉമർ റളിയല്ലാഹു അൻഹു ഖൈസർ ചക്രവർത്തിയിലേക്ക് ഒരാളയച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ കൊടുത്തയച്ചത് കലൻസുവത്തൻ ഒരു തൊപ്പിയാണ്. ഫകാന ഇദാ വലഅഹ ഖൈസർ ചക്രവർത്തി ആ തൊപ്പി ധരിച്ചു കഴിഞ്ഞാൽ അലാ റസിഹി തൻ്റെ തലയിൽ യസ്കുനു സുദാഉഹു തൻ്റെ തലവേദന നിൽക്കുന്നതാണ്. വൈദാ റഫഅഹ ആ തൊപ്പി എടുത്തു വെച്ചു കഴിഞ്ഞാൽ അൻ റസിഹി ആവദഹു സുദാ വീണ്ടും തലവേദന അദ്ദേഹത്തിന് വരുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം പരിശോധിച്ചു നോക്കി ആ തൊപ്പിയുടെ ഉള്ളിൽ എന്താണുള്ളത് എന്ന്. അപ്പോൾ ആ തൊപ്പിയിൽ ഫഇദാ ഫീഹാ കാഗിദുൻ മക്തൂബുൻ ഫീ അതിൻ്റെ ഉള്ളിൽ എഴുതപ്പെട്ടിരിക്കുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള പരിശുദ്ധ വാക്യം എഴുതപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഏറ്റവും വലിയ രോഗശമനവുമാണ്. നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഏതൊരു നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ചൊല്ലാൻ മറക്കാൻ പാടില്ല. എപ്പോഴും നമ്മുടെ യാത്രയിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പോഴും പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എപ്പോഴും ഈ ഒരു പരിശുദ്ധ വാക്യം നമ്മുടെ വായിലുണ്ടാവണം, നമ്മുടെ നാക്കിലുണ്ടാവണം. പഴയ കാലത്തുള്ള നമ്മുടെ ഉമ്മമാരും നമ്മുടെ കാരണവന്മാരുമൊക്കെ എല്ലാ സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവർ എന്നെ അടുക്കളയിൽ പോയി എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ പോലും അത് അടുപ്പിലേക്ക് വെക്കുന്ന സമയത്തും എടുക്കുന്ന സമയത്തുമൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് നമ്മുടെ ചുണ്ടിൽ വരുന്നില്ല. നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും അല്ലാത്ത സമയത്തും എപ്പോഴും ഈ ഒരു മന്ത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നമ്മുടെ നാക്കിലുണ്ടാവണം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം. അൻ അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അന്നഹു അലൈഹി സ്വലാത്തു വസ്സലാം ഖാൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പറയുന്നു, യാ അബാ ഹുറൈറ ഓ അബൂ ഹുറൈറ ഇദാ തവല്ലഅത ഫഖുൽ ബിസ്മില്ലാ നിങ്ങൾ വളു എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറയണം, അല്ലെങ്കിൽ വളു എടുക്കുമ്പോൾ നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു തുടങ്ങണം. ഫഇന്ന ഹഫലതക ലാ തബറ അൻതക്തുബ ലക്കൽ ഹസനാത് അത്താ തഫറഗ് നിങ്ങൾ വളുയിൽ നിന്ന് പരിപൂർണമാകുന്നത് വരെ നിങ്ങളുടെ ശരീരത്തിലുള്ള മലക്കുകൾ നിങ്ങളുടെ നന്മകൾ എഴുതാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വൈദാ ഖശീത അഹ്ലക ഫഖുൽ നിന്റെ കുടുംബക്കാരടുക്കലേക്ക് നീ ചെന്നാൽ ഫഖുൽ ബിസ്മില്ലാ നിങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. ഫഇന്ന ഹഫലതക യക്തുബൂന ലക്കൽ ഹസനാത് നിന്റെ കൂടെയുള്ള മലക്കുകൾ നിനക്ക് ഹസനത്തുകൾ നന്മകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹത്താ തഖ്റുജ മിൻഹ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വരെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തവല്ല അവലം യദ്കുരി ഇസ്മല്ലാഹി തആല ആരെങ്കിലും വളു ചെയ്തിട്ട് അല്ലാഹുവിന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ കാന തഹൂറൽ ലിതിൽക്കൽ അഅലാ
അവൻ വളോ ചെയ്തു ബിസ്മില്ല പറയാതെ എങ്കിൽ ആ ശരീരം ശുദ്ധിയാകും. അതേസമയത്ത് വമൻ തവല്ലാ വദക്കറ ഇസ്മല്ലാഹി തആല കാന തഹൂറൻ ലിജമീഇ ബദനി. ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്യം ഉച്ചരിച്ചുകൊണ്ടാണ് വളോ ചെയ്തതെങ്കിൽ അവൻ്റെ ശരീരവും അവൻ്റെ ഹൃദയവും ശുദ്ധിയാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാക്യം ഉച്ചരിക്കുന്നതിനെ സംബന്ധിച്ച്. നമ്മുടെ ജീവിതത്തിൽ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതുണ്ടാവണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി അന്നഹു സമിഅ അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇദാ ദഖല അർറജുലു ബൈതഹു ഫദക്കറല്ലാഹ ഇൻദ ദുഖൂലി. ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ സമയത്ത് അള്ളാഹുവിനെ ഒരാൾ ഓർത്താൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ, വഇൻദ തആമിഹി ഭക്ഷണം കഴിക്കുന്ന സമയത്തും ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞാൽ, ഖാല ശൈത്താൻ, ഷെയ്ത്താൻ പറയുമത്രേ, ലാ മബീത ലകും വലാ അശാ, ഇന്ന് നമുക്കിവിടെ താമസമില്ല, ഇന്ന് നമുക്കിവിടെ ഭക്ഷണവുമില്ല, നമുക്ക് പിരിഞ്ഞു പോകാമെന്ന് ഷെയ്ത്താൻ മറ്റുള്ള അവൻ്റെ കൂടെ ഷെയ്ത്താന്മാരുടെ കൂടെയുള്ള മറ്റു ഷെയ്ത്താന്മാരോട് പറയും. വഇദാ ദഖല ഫലം യദ്കുരില്ലാഹ ഇൻദ, ഒരാൾ വീട്ടിലേക്ക് പ്രവേശിച്ചിട്ട് അവൻ ഭക്ഷണം കഴിക്കുമ്പോഴും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടില്ലെങ്കിലോ, ഷെയ്ത്താൻ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഷെയ്ത്താൻ പറയുമത്രേ, ഖാല ഷെയ്ത്താൻ അദ്റക്തുമുൽ മബീത്, ഇന്ന് നമുക്കിവിടെ താമസിക്കാം. വൈദാലം യദ്കുരില്ലാഹ ഇൻദ തആമി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടില്ലെങ്കിലോ, ഖാല അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് നമുക്ക് താമസവും ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു എന്ന് ഷെയ്ത്താൻ പറയുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ എങ്ങനെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടത്? ബിസ്മില്ലാഹി എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ദിക്റാണ് ചൊല്ലിയിരുന്നത്? ഇതൊക്കെ നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. കാണാതെ പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അൻ അബി മാലിക്കിനിൽ അഷ്അരി റളിയല്ലാഹു അൻഹു, അബൂ മാലിക്കിനിൽ അഷ്അരി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. എന്താണ് വീട്ടിലേക്ക് കയറുമ്പോൾ ചെല്ലേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ വലജ റജുലു ഫീ ബൈതി, വീട്ടിലേക്ക് ഒരാൾ കയറുന്ന സമയത്ത് ഫൽയഖുൽ, അവൻ പറഞ്ഞുകൊള്ളട്ടെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി, ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്നവൻ പറയണം എന്നുള്ള ആ ഒരു ദിക്റാണ് അവൻ പറയേണ്ടത്. അങ്ങനെ സുമ്മൽ യുസല്ലിം അലാ അഹ്ലിഹി, ഇത് ചൊല്ലിക്കൊണ്ട് അതിന് ശേഷമാണ് അവൻ്റെ കുടുംബക്കാരോട് സലാം പറയേണ്ടത്. വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ കുടുംബത്തോട് സലാം പറയണം. നമ്മൾ പല ആളുകളും മറ്റുള്ള ആളുകളോട് സലാം പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് സലാം പറയാൻ മറക്കാറുണ്ട്. വീട്ടിലുള്ള ആളുകളോട് സലാം പറയണം. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടാണ് അവൻ ചെല്ലേണ്ടത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വ ഖൈറൽ മഖ്റജി, ബിസ്മില്ലാഹി വലജന വ ബിസ്മില്ലാഹി ഖറജന വ അലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വീട്ടിലേക്ക് കയറേണ്ടത്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ ഖറജ അർറജുലു മിൻ ബൈതിഹി, ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ പറയണം, ഫഖാൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ, ആ സമയത്ത് യുഖാൽ ഹീന ഇദൻ ഹുദീത വ കുഫീത വ വഖീത, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് സന്മാർഗം ലഭിക്കപ്പെട്ടിരിക്കുന്നു, ഇന്ന് നീ പുറത്തേക്ക് പോകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് പറയപ്പെടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല ഫതനഹാ ലഹു ഷൈത്താൻ, അവൻ ഈ ദിക്ര ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് പിന്നെ ഷെയ്ത്താൻമാർ അവിടെ അവനെ കാണുന്ന സമയത്ത് അങ്ങോട്ട് വഴിമാറിപ്പോകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുപോലെ തന്നെ ഇത് ഒരുപാട് ഹദീസുകളിൽ ഇതിൻ്റെ ഈ ഒരു ബിസ്മില്ലാഹി എന്നുള്ളതിൻ്റെ മഹത്വം നമുക്ക് പറയുന്നത് കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ബിസ്മില്ലാ എപ്പോഴാണ് പറയേണ്ടത്, എങ്ങനെയാണ് പറയേണ്ടത്? അൻ ഉമറ ബിനി അബി സലമത്ത റളിയല്ലാഹു അൻഹു യഖൂൽ, കുന്തു ഗുലാമൻ ഫി ഹജ്ജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ ബിനി അബി സലമ എന്ന സഹാബി പറയുകയാണ്, ഞാൻ ചെറുപ്രായത്തിലാകുമ്പോൾ, വകാനത് യദി തതീഷു ഫി സഹ്ഫതി ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എപ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത് എന്നൊക്കെ റസൂലുള്ളാഹി തങ്ങൾ കറക്റ്റ് പഠിപ്പിക്കുകയാണ്.
ഞാൻ അപ്പോൾ സഹാബി പറയുകയാണ് ഉമർ ബിൻ അബീ സലമ എന്നിവർ പറയുകയാണ് ഞാൻ ചെറിയ കുട്ടിയാകുന്ന സമയത്ത് ഭക്ഷണത്തിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകും, ചിലപ്പോൾ ആ സ്ഥല തല ആ തലയിൽ പോയിട്ട് അവിടെ നിന്നെടുക്കും, ചിലപ്പോൾ ഇവിടെ നിന്നെടുക്കും, അങ്ങനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, സമ്മില്ലാഹ്, നീ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയണം, വകുൽ ബിയമീനിക, നിൻ്റെ വലത് കൈ കൊണ്ട് നീ ഭക്ഷണം കഴിക്കണം, വകുൽ മിമ്മായലേക്ക്, നിൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് നീ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞാൻ പിന്നീട് അതുപോലെ ബിസ്മി ചൊല്ലി അതുപോലെ തന്നെ ചെയ്യുമായിരുന്നു എന്ന് ഉമർ ബിൻ അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു. ഇങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ പവിത്രതകൾ എത്ര പറഞ്ഞാലും ഒരിക്കലും തീരുകയില്ല. അത്രയും വിശദമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ മാത്രമല്ല വാതിലടക്കുമ്പോൾ പോലും എങ്ങനെയാണ് നമ്മൾ വാതിലടക്കേണ്ടത് എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അബൂദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് തൻ്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാൻ, ജാബിരി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, അഗ്ലിഖ് ബാബക വദ്കുർ ഇസ്മല്ലാ, വാതിലടക്കുമ്പോൾ നീ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ബിസ്മില്ല പറഞ്ഞുകൊണ്ട് വാതിലടക്കണം. കാരണം ഫഇന്ന ശൈത്താന ലാ യഫ്തഹു ബാബൻ മുഗ്ലഖൻ, അങ്ങനെ അടക്കപ്പെട്ട വാതിലിലൂടെ ഒരു ഷെയ്ത്താൻ പ്രവേശിക്കുകയില്ലെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വഅത്ഫി മിസ്ബാഹക വദ്കുർ ഇസ്മല്ലാ, വിളക്കണക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലണം. വഖമ്മിർ ഇനാഅക വലൗ ബിഊദിൻ, നിന്റെ വെള്ളപാത്രങ്ങൾ മൂടി വെക്കണം, വലൗ ബിഊദിൻ, അതൊരു മരക്കഷ്ണം കൊണ്ടാണെങ്കിലും ശരി. അങ്ങനെ നീ ചൊല്ലുമ്പോൾ വദ്കുർ ഇസ്മല്ലാ, അല്ലാഹു വദ്കുർ ഇസ്മല്ലാ, അല്ലാഹുവിൻ്റെ പേര് നീ ചൊല്ലണം. അതുപോലെ തന്നെ വഔഖി സിഖാഅക വദ്കുർ ഇസ്മല്ലാ, തോൽപാത്രങ്ങൾ പണ്ട് കാലത്തൊക്കെ വെള്ളം പിടിച്ചു വെച്ചിരുന്ന തോൽപാത്രം കിട്ടുന്ന സമയത്ത് അപ്പോഴും ബിസ്മില്ല പറയണം. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉമ്മമാർ പഴയ കാലത്ത് അടുപ്പിലേക്ക് എന്തെങ്കിലും വെക്കുമ്പോഴും എടുക്കുമ്പോഴും ഉപ്പിടുമ്പോഴടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നത്. ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് നമ്മൾ ചൊല്ലണം. അതാണ് ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ശൈലി. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം, വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. എവിടെയും എവിടെയും ബിസ്മിയാണ്. എവിടെയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും അതുപോലെ തന്നെ വാതിലടക്കുമ്പോഴും വസ്ത്രം പുതിയ വസ്ത്രം ഇടുമ്പോഴും വസ്ത്രം ഉടുത്ത് മറ്റൊരു വസ്ത്രം മാറ്റുന്ന സമയത്തൊക്കെ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻ ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ സ്തജദ സൗബൻ സമ്മാഹു ബിസ്മിഹി, അല്ലാഹുവിൻ്റെ റസൂൽ പുതിയൊരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുമായിരുന്നു, അതല്ലെങ്കിൽ ഒരു ഖമീസ് ധരിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഒരു തലേക്കെട്ട് ധരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക മിൻ ഖൈരിഹി വഖൈരി മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹുവിന് ദിക്റു ചൊല്ലാതെ ഒരിക്കലും അങ്ങനെ ഒരു വസ്ത്രം ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വസ്ത്രം മാറുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വസ്ത്രം മാറുന്ന സമയത്ത് ഷെയ്ത്താൻ അവൻ്റെ ഔറത്തിലേക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള സമയമാണ്. ആ സമയത്ത് സത്രു മാ ബൈന അഅ്യുനിൽ ജിന്നി വൽ ഔറാതി ബനി ആദം ഇദാ നസഉ സിയാബഹും അൻ യഖൂലു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഷെയ്ത്താൻമാർ അവർ ആ മനുഷ്യരുടെ ശരീരത്തിലേക്ക് അവർ ഔറത്തിലേക്ക് കാണാതിരിക്കുവാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയലാകുന്നു. ഇങ്ങനെ ഒട്ടനവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അത് എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്, ബിസ്മില്ലാഹി ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസി, ആൺ പിശാചികളെ തൊട്ടും പെൺ പിശാചികളെ തൊട്ടും അല്ലാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറയാൻ. അതുപോലെ തന്നെ എത്രയെത്ര ഹദീസുകളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയുന്നതിനെ സംബന്ധിച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. എത്രത്തോളം ഭാര്യയുമായി നമ്മൾ ബന്ധപ്പെടുന്ന സമയത്ത് പോലും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലൗ അൻ അഹദകും ഇദാ അറാദ അൻ യാതിയ അഹ്ലഹു ഫഖാല ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താൻ എന്ന ആ ഒരു ദിക്ർ, അല്ലാഹുമ്മ ജന്നിബ്നി ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തന എന്ന് ചൊല്ലിയിട്ടാണ് അവൻ ഭാര്യയുമായി ബന്ധപ്പെടേണ്ടതെന്നടക്കം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഫഇന്നഹു ഇൻ യുഖദ്ദർ ബൈനഹുമാ വലദുൻ ഫീ ദാലിക ലം യദുർഹു ശൈത്താനുൻ അബദ,
അവനക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞ് ജനിക്കാൻ അള്ളാഹു കരുതിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ തൊട്ട് സംരക്ഷിക്കുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത് പാരായണം ചെയ്യുമ്പോൾ നമ്മൾ പല ആളുകൾക്കും ചില ദിക്റുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് പല ആളുകൾക്കും ഉള്ളൊരു സംശയമാണ്, ഞങ്ങളുടെ ദിക്റൊക്കെ ചൊല്ലുന്നുണ്ടല്ലോ പക്ഷേ നമ്മൾക്ക് ബറക്കത്തുണ്ടാവുന്നില്ല, അതല്ലെങ്കിൽ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ആവുന്നില്ല എന്നുള്ള സംശയം. പലപ്പോഴും ചൊല്ലുന്ന ദിക്റുകൾ കറക്റ്റാവാത്തത് കൊണ്ടാണ്. ചൊല്ലുന്ന ദിക്ര് കറക്റ്റായി, അക്ഷരങ്ങൾ കറക്റ്റായി ചൊല്ലുമ്പോഴാണ് അത് സ്വീകരിക്കപ്പെടുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അതിൻ്റെ ഓരോ അക്ഷരങ്ങളും കറക്റ്റായി ഉച്ചരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഫാത്തിഹയിലെ ഒരു ആയത്താണ്. ഫാത്തിഹ സൂറത്തിൽ 7 ആയത്തുകളാണുള്ളത്. നമ്മുടെ മദ്ഹബ് പ്രകാരം 7 ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. അത് പാരായണം ചെയ്യുന്ന സമയത്ത് പല ആളുകളും ചേർത്തി ഓതുമ്പോൾ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതാറുണ്ട്. ബി എന്നുള്ളത് കേൾക്കാറില്ല. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീമി ബിസ്മില്ലാഹി ചേർത്തി ഓതുമ്പോൾ അങ്ങനെയാണ് ഓതേണ്ടത്. ബിസ്മില്ലാഹി എന്നുള്ളത് രണ്ടാമത്തെ അക്ഷരം സീനാണ്. അതുപോലെ തന്നെ അള്ളാഹി എന്ന് പറയുമ്പോൾ ബിസ്മില്ലാഹി എന്ന് പറയുമ്പോൾ ഹാ കേൾക്കാറില്ല. ഹാ എന്നുള്ള ബിസ്മില്ലാഹി എന്നുള്ള ആ ഒരു അക്ഷരം കറക്റ്റായി ഹാ ഉച്ചരിക്കണം. അതുപോലെ തന്നെ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റാ എന്നുള്ളത് കറക്റ്റായി ഉച്ചരിക്കണം. അതുപോലെ തന്നെ റാന് ശേഷമുള്ള ഹാ ഉച്ചരിക്കുമ്പോൾ റഹ്മാനി എന്നുള്ള ഹാ കറക്റ്റായി ഉച്ചരിക്കണം. അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹീം എന്നുള്ളതിൽ ഹാഉം ഉച്ചരിക്കുന്നത് കറക്റ്റായിരിക്കണം. അതുപോലെ റഹീം എന്നുള്ള സ്ഥലത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരലിഫിൻ്റെ സമയമെങ്കിലും രണ്ടക്ഷരം ഉച്ചരിക്കുന്ന സമയമെങ്കിലും നീട്ടണം. ഒരലിഫിൻ്റെ സമയം നീട്ടാം, രണ്ടലിഫിൻ്റെ സമയം നീട്ടാം, മൂന്നലിഫിൻ്റെ സമയം നീട്ടാം. ഇങ്ങനെ മൂന്ന് രൂപത്തിലും നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാവുന്നതാണ്. ഏതായാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ ആ ഒരു അള്ളാഹുവിൻ്റെ പുണ്യമായ വാക്യത്തിൻ്റെ അർത്ഥം ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്താൽ ഞാൻ തുടങ്ങുന്നു, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ സഹായം ചോദിച്ചുകൊണ്ട് തുടങ്ങുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് സഹായം ചോദിച്ച് ഞാൻ വീട്ടിലേക്ക് കയറുന്നു. ഇറങ്ങുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും എപ്പോഴും ഇത് ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം നാം എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ നാമത്താൽ ഞാൻ ചെയ്യുന്നു, അള്ളാഹുവിനോട് സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹു എന്നാണ്. അർ റഹ്മാൻ, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്ന അള്ളാഹു. അള്ളാഹുവിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ദുനിയാവിൽ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യും. എല്ലാ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ അവൻ്റെ ഇഷ്ടം പോലെ ചില ആളുകൾക്ക് കിട്ടും, ചില ആളുകൾക്ക് കിട്ടില്ല. അവൻ വഴിപ്പെട്ടോ വഴിപ്പെട്ടില്ലയോ എന്ന് നോക്കിയിട്ടല്ല അള്ളാഹു ഗുണം ചെയ്യുന്നത്. ചിലപ്പോൾ കിട്ടേണ്ട, ചിലപ്പോൾ നല്ല ആരാധിക്കുന്ന നല്ല വിശ്വാസിയായ ആളുകൾക്ക് ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണം വളരെ കുറവായിട്ടേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അതേസമയത്ത് സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ദുനിയാവെന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെ ലോകമായതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് നൽകും, അവൻ ഇഷ്ടപ്പെട്ടവർക്ക് നൽകും, ഇഷ്ടപ്പെടാത്തവർക്ക് നൽകില്ല. അവൻ ഇഷ്ടപ്പെട്ടതുപോലെ അവൻ എന്തും ചെയ്യാം. ദുനിയാവെന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. ദുനിയാവിൽ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യും. അതേസമയത്ത് റഹീം എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഗുണം ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ മുഖമൊന്ന് വേറെ, ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുഖമൊന്ന് വേറെ. ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാരിക്കോരി അങ്ങനെ നൽകുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഞാൻ വളരെ നല്ല ആളായതുകൊണ്ടാണ് അള്ളാഹു തആല എനിക്കിതെല്ലാം നൽകുന്നത് എന്നൊരിക്കലും വിചാരിച്ചു കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. ഒരു കുളത്തിൻ്റെ വക്കത്തിരുന്നിട്ട് ഒരാൾ മീൻ പിടിക്കുകയാണെങ്കിൽ, ചൂണ്ടയിടുകയാണെങ്കിൽ അവൻ്റെ ആ ചൂണ്ടയുടെ തലപ്പത്തൊരു ഇരയുണ്ടാകും. ആ ഇര നമ്മൾ കുളത്തിലേക്കിട്ടുകൊണ്ട് നമ്മുടെ ഉദ്ദേശം ആ മീനിനെ പോറ്റലല്ല. അങ്ങനെ ആ ഒരു മീൻ വന്നുകൊണ്ട് അതിൻ്റെ തലയിൽ വന്നുകൊണ്ട് കൊത്തുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടെ അയച്ചിട്ട് കൊടുക്കും. അപ്പോൾ മീൻ വിചാരിക്കുന്നത് ഇതെന്നെ തീറ്റ നൽകാൻ വേണ്ടി വന്ന ആളാണ്.
അതല്ലെങ്കിൽ എനിക്ക് തീറ്റ ഇട്ട് തരികയാണെന്ന് പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിട്ട് ആ തീറ്റ അങ്ങോട്ട് കടിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ വലിക്കുന്നത്. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതാല ചിലപ്പോൾ ചില ആളുകൾക്ക്, ദുർമാർഗികളായ സത്യനിഷേധികളായ തമ്മാടികളായ ആളുകൾക്ക് അല്ലാഹു തആല അവൻ്റെ അനുഗ്രഹങ്ങൾ അങ്ങനെ ചൊരിഞ്ഞു ചൊരിഞ്ഞു കൊടുക്കും. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതാല അവൻ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കും. അവൻ വിചാരിക്കുന്നില്ല എനിക്ക് ഈ ലോകത്തിന് തിരിച്ചു പോകണമെന്ന്. അങ്ങനെ അവസാനം അവന് ഒരു പിടുത്തം പിടിക്കുവാനുണ്ട്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതാല അവനൊരു പിടുത്തം പിടിക്കും. ആ പിടിക്കുന്ന സമയത്ത് ഒരിക്കലും അവനക്ക് മാറിപ്പോവാൻ കഴിയില്ല. മീനെ പിടിക്കുന്നത് വലിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു നിമിഷം അവനെ, അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവനെ പിടിക്കുന്ന സമയത്ത് അപ്പം അവൻ പറയും, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അല്ലാഹുവേ, ഒരു സെക്കൻഡ് ഒരു സമയം എനിക്ക് നൽകിയാൽ ഞാൻ നന്നായിക്കൊള്ളാം. ഒരു സെക്കൻഡ് സമയം എന്നെ ഒന്ന് പിന്തിപ്പിച്ചാൽ ഫഅസ്സദ്ദഖ, ഞാൻ സദഖ കൊടുത്തോളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടോളാം എന്ന് ആ സമയത്ത് പറയും. പക്ഷേ ആ സമയത്ത് ഒരിക്കലും വലയുഅഖ്ഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ, അല്ലാഹു സുബ്ഹാനഹു വതാല ഒരു സെക്കൻഡ് പോലും ഒരാൾക്കും പിന്തിപ്പിച്ചു കൊടുക്കുകയില്ല അവൻ്റെ സമയമായി കഴിഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ ദുനിയാവെന്ന് പറയുന്നത് അതാണ്. ദുനിയാവിൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും അല്ലാഹു ഗുണം ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയത്ത് ആഖിറത്തിലേക്ക് എത്തുമ്പോൾ അർറഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം അല്ലാഹു ഗുണം ചെയ്യുന്നു. ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനായ അല്ലാഹുവാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതാലക്ക് സത്യനിഷേധികളായ ആളുകളെ നോക്കുകയില്ല. അവിടെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മാത്രമേ ഗുണം ചെയ്തു കൊടുക്കുകയുള്ളൂ. അവിടെ മുഅ്മിനീങ്ങളായ ആളുകൾക്കാണ് സ്വർഗം. വിശ്വാസികളായ നല്ല ആളുകൾക്കാണ് അവിടെ സ്വർഗമുള്ളത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വതാലക്ക് മറ്റൊരാളിലേക്കും സത്യനിഷേധികളായ ആളുകളിലേക്ക് അതല്ലെങ്കിൽ തമ്മാടികളിലേക്ക് ഒരു കരുണയും ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, അവരെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മാത്രമല്ല, കുല്ലമ നദ്ജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. പുണ്യ അല്ലാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹുവിന് വലിയ കാരുണ്യമുണ്ട്. പക്ഷേ സത്യനിഷേധികളായ ആളുകൾക്ക് നാളെ ആഖിറത്തിലെത്തുമ്പോൾ അല്ലാഹു റഹീം, റഹ്മാനല്ല റഹീമാണ്, അവിടെ നരകത്തിലേക്ക് ഇടുമെന്ന് മാത്രമല്ല, കുല്ലമ നദ്ജത് ജുലൂദുഹും അവരുടെ ശരീരങ്ങൾ ഇങ്ങനെ കത്തിക്കരിയുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, അവരുടെ ശരീരത്തിലേക്ക് പുതിയ തൊലികളെ നാം നൽകുന്നതാണ്. എന്തിനു വേണ്ടി? ലിയദൂഖുൽ അദാബ്, അവരല്ലാഹുവിൻ്റെ ശിക്ഷയൊന്ന് അവരൊന്ന് പിന്നെ രുചിച്ചു നോക്കട്ടെ, അവരറിയട്ടെ. അറിയാൻ വേണ്ടി ദുനിയാവിൽ പരമാവധി ശിക്ഷ നൽകുക എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യലാണ്. ഇഞ്ചിഞ്ചായി മുറിച്ചാലും ഒരു പ്രാവശ്യമല്ലേ കൊല്ലാൻ കഴിയുകയുള്ളൂ. ഒരാൾക്ക് ശരീരത്തിലേക്ക് ശരീരത്തിൻ്റെ തൊലികൾ നഷ്ടപ്പെട്ടു പോയാൽ അവനിക്കൊരിക്കലും വേദന അറിയുകയില്ല. ദുനിയാവിൽ കൊല്ലാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അള്ളാഹു പുതിയ തൊലികൾ അവർക്ക് ഇങ്ങനെ നൽകുകയാണ്. അത് കരിഞ്ഞു പോയാൽ വീണ്ടും പുതിയ തൊലികൾ നൽകുന്നു, അത് കരിഞ്ഞു പോയാൽ വീണ്ടും പുതിയ തൊലി നൽകുന്നു. അവിടെ അള്ളാഹു റഹീമാണ്. റഹീം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ വഴിപ്പെട്ടവർക്ക് മാത്രം കാരുണ്യം നൽകുന്നവനായ അള്ളാഹുവാണ്. മറ്റുള്ളവരിലേക്ക് അള്ളാഹുവിന് നോട്ടമില്ല, അവരെ നരകത്തിലേക്ക് ഇടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ പറയുന്നു. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൽ 19 അക്ഷരങ്ങളാണുള്ളത്. ബിസ്മി നമ്മൾ എവിടെയൊക്കെ പാരായണം ചെയ്യുന്നുവോ, ഏതൊക്കെ നല്ല കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുവോ, നമ്മുടെ ജീവിതത്തിലുടനീളം ഏതൊരു നല്ല പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വാതിലടക്കുമ്പോഴും എപ്പോഴും, ഞാൻ നേരത്തെ വിശദീകരിച്ചതുപോലെ, അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ വാക്യമുണ്ടെങ്കിൽ മഹാന്മാരായ ആളുകൾ പറയുന്നു, അലൈഹ തിസ്അത്തഅശർ, നരകത്തിൻ്റെ കാവൽക്കാർ 19 മലക്കുകളാകുന്നു. അതുകൊണ്ട് തന്നെ ആ 19 മലക്കുകളെ തൊട്ടും രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പതിവാക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്താൽ നമുക്ക് കഴിയുമെന്ന് മഹാന്മാരായ ആളുകൾ വിശദീകരിക്കുന്നു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും പഠിക്കുകയും അതിൻ്റെ പാരായണ ശൈലിയും അതിൻ്റെ മഖ്റജുകളും സിഫത്തുകളും അതോടുകൂടെ അതിൻ്റെ അർത്ഥവും നമ്മൾ പഠിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നമ്മളിങ്ങനെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിന് വല്ലാത്തൊരു ഭംഗിയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ്
ഓരോ ആയത്തുകൾ നമുക്ക് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ നിയമങ്ങൾ പറയണം. താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ ഇതിൻ്റെ കൂടെ നമ്പർ വെക്കുന്നുണ്ട്. അവർക്ക് ഈ ഫോണിലൂടെ വിളിച്ചിട്ട് പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് അതിലുള്ള തെറ്റുകൾ തിരുത്താവുന്നതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള മലയാളികളായ സഹോദരന്മാർ വളരെ പ്രയാസത്തിലാണ്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ പലരും രോഗികളാണ്. ഇന്നലെ തന്നെ അബുദാബിയിൽ പല ആളുകളും മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ എത്രയും പെട്ടെന്ന് അല്ലാഹു തആല ഈ മഹാമാരി ലോകത്തു നിന്നും തുടച്ചു മാറ്റി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ തമ്പുരാൻ നമുക്കെല്ലാവർക്കും അവൻ്റെ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാരക രോഗങ്ങളെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ നോമ്പും നിസ്കാരവും മറ്റുള്ള ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവസാനം പരിശുദ്ധ സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.